തടുപുഴ ചീനിക്കുഴിയിൽ മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും വയോധികൻ മുറിക്കുള്ളിൽ അടച്ചിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേസിലെ പ്രതി ആലിയകുന്നേൽ ഹമീദിനെതിരെയാണ് അന്വേഷണ സംഘം മുട്ടം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് തൊടുപുഴ ചീനിക്കുഴിയിൽ മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും വയോധികൻ മുറിക്കുള്ളിൽ അടച്ചിട്ട് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് മുട്ടം സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ പ്രതി ആലിയക്കുന്നിൽ ഹമീദിനെതിരെയാണ് അന്വേഷണ സംഘം മുട്ടം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ് പേജ് വരുന്ന കുറ്റപത്രത്തിൽ നൂറ്റി പതിനാറ് സാക്ഷികളുണ്ട് കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിന് അർദ്ധരാത്രിയിലാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവമുണ്ടായത് ചീനിക്കുഴിയിലെ വ്യാപാരിയായിരുന്ന ആലിയ മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹ്റീൻ അസ്ന എന്നിവരെ ഫൈസലിന്റെ പിതാവ് ഹമീദ് തീവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് മകനുമായുള്ള സ്വത്തു തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതി ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ഇരകൾ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചശേഷം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പെട്രോൾ നിറച്ച കുപ്പികൾ ഇവരുടെ മുറിയിലേക്ക് എറിഞ്ഞെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സംഭവശേഷം രക്ഷ പെടാൻ ശ്രമിച്ച ഹമീദിനെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ മുട്ടം ജയിലിൽ റിമാൻഡിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്